സ്പ്രിംഗ്ലർ കരാറുമായി ബന്ധപ്പെട്ട് വളരെ കർശനമായ നിർദ്ദേശങ്ങളാണ് സംസ്ഥാന സർക്കാരിന് ബഹുമാനപ്പെട്ട കോടതി നൽകിയിരുന്നത്. ഡാറ്റയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം, അതുപോലെ തന്നെ ഇത്തരം ഇടപാടുകളുള്ള സുതാര്യത, ആ സുതാര്യതയുടെ കാര്യത്തിൽ കർശനമായ നടപടികൾ സ്വീകരിക്കണം, ഒരു തരത്തിലും ഇത്തരം ഡാറ്റകൾ ദുരുപയോഗം ചെയ്യപ്പെടരുത് എന്നൊക്കെയുള്ള കർശനമായ നിർദ്ദേശങ്ങളായിരുന്നു സംസ്ഥാന സർക്കാരിന് കോടതി കൊടുത്തതെങ്കിൽ പിറ്റേ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് കോവിഡ് രോഗികളുടെ ഡാറ്റ കണ്ണൂരിലെയും കാസർഗോഡെയും മാഹിയിലെയൊക്കെ രോഗികളുടെ ഡാറ്റ ചോർന്നിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ കണ്ടത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നാണ് പറയുന്നത്. പോലീസ് തയ്യാറാക്കിയ അപ്ലിക്കേഷനിൽ നിന്നാണ് അത്തരം ഡാറ്റകൾ ചോർന്നത് എന്നാണ് വിശദീകരണം വന്നത്. പക്ഷേ അതിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത ഇന്ന് പുറത്തു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ക്യൂബ് ഡോക്ടർ ഡോട്ട് കോം എന്ന് പറയുന്ന ടെലി മെഡിസിനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ സഹായിക്കുന്ന കമ്പനി, ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ആരോപണങ്ങൾ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ഉയർന്നിരുന്നു. ഈ കമ്പനി ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണ്, ഈ കമ്പനിയെ പറ്റി അന്വേഷിക്കണം എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് കമ്പനിയുടെ ആളുകൾ പറഞ്ഞത്, ക്യൂബ് ഡോക്ടറിന്റെ ആളുകൾ പറഞ്ഞത്, ഈ കമ്പനി ഡാറ്റ സൂക്ഷിക്കുന്നത് സർക്കാർ സെർവറിലാണ്, ആ സർക്കാർ സംവിധാനത്തിൽ സൂക്ഷിക്കുന്ന ഡാറ്റ ആയതുകൊണ്ട് അത്തരം ഡാറ്റ ചോരില്ല എന്ന് പറഞ്ഞതാണ്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് IMA ഡോക്ടർമാരുടെ സേവനം ഈ ടെലിമെഡിസിൻ കമ്പനിക്ക് വേണ്ടി ഈ ക്യൂബ് ഡോക്ടർ കമ്പനിയുമായി ചേർന്നുകൊണ്ട് ഡോക്ടർമാരുടെ സേവനമൊക്കെ ലഭ്യമാക്കിയത്. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്നാണ് കമ്പനി അവകാശപ്പെട്ടത്. മാത്രവുമല്ല സ്വകാര്യത ഉറപ്പുവരുത്താൻ വേണ്ടി ഡാറ്റ അനോണിമൈസേഷൻ നടത്തും, പക്ഷെ ഇതൊന്നും തന്നെ പാലിക്കാൻ ഈ ക്യൂബ് ഡോക്ടർ കമ്പനിക്ക് സാധിക്കുന്നില്ല. ക്യൂബ് ഡോക്ടർ കമ്പനിയിൽ ആ അപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മുഴുവൻ മലയാളികളുടെയും സ്വകാര്യ വിവരങ്ങൾ പുറത്താണ് എന്ന ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്, അവരുടെ സ്വകാര്യ വിവരങ്ങൾ മുഴുവൻ ആ കമ്പനിക്ക് വിശ്വസിച്ച് കമ്പനിയെ സ്വകാര്യ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. നോർക്ക പോലും പ്രവാസികൾക്ക് ആ ടെലിമെഡിസിൻ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ ഫ്ലാറ്റിൽ ഇരുന്നു കൊണ്ട് ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ സൗകര്യം ലഭ്യമാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നോർക്ക പോലും പ്രൊമോട്ട് ചെയ്ത അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ എംബ്ലം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി, ആ കമ്പനിയാണ് സർക്കാരിന് വിശ്വസിച്ച് ഡാറ്റ കൊടുത്തിരിക്കുന്ന 10,000,000 ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ വിവരങ്ങൾ പരസ്യമായിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ ദിവസം ഇന്നലെ ഞങ്ങൾക്ക് അവരുടെ ആ വെബ്സൈറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത സമയത്ത് കിട്ടിയിരിക്കുന്ന ഡാറ്റയാണ് ഇത്തരത്തിൽ ചോർന്നിരിക്കുന്നത്. ഇതിലുള്ള ചില ആളുകളുടെ നമ്പർ ഞങ്ങൾ വിളിച്ചു വെരിഫൈ ചെയ്തു. അവർ പറഞ്ഞത് ഞങ്ങൾ ക്യൂബ് ഡോക്ടർ ആ ഒരു അപ്ലിക്കേഷന്റെ സൗകര്യം ഉപയോഗിച്ചു എന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കോവിഡ് രോഗികളുടെ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ചോർന്നിരിക്കുന്നത്. സർക്കാർ വാദങ്ങൾ പൊളിയുകയാണ്. ഇത്തരത്തിൽ സ്വകാര്യ വിവരങ്ങൾ അത് വിൽപ്പന ചരക്കാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇത്തരം കരാറിന്റെ മറവിൽ വ്യാപകമായിട്ടുള്ള അഴിമതി ഉണ്ടായിട്ടുണ്ട്. ഇത് സർക്കാർ ഇത് വെബ് ബ്രൗസറിൽ കാണിക്കുന്നത് ക്ലൗഡ് ഫെയർ സെർവറിലാണ് ഇത് സേവ് ആവുന്നത് എന്നാണ്. മാത്രമല്ല ഒരു അമേരിക്കൻ കമ്പനിയാണ് ഇത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ മലയാളികളുടെ വിവരങ്ങളെല്ലാം ചോരുകയാണ്. വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഇത്തരം കാര്യങ്ങളിൽ നടന്നിട്ടുണ്ട്. കാരണം ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു എന്താണ് ഈ മേഖലയിൽ പ്രവർത്തിച്ച ഒരു പരിചയവും ഇല്ലാത്ത ഒരു കമ്പനിക്ക് ഇത്തരത്തിലുള്ള ഒരു കരാർ, ടെലിമെഡിസിനുമായി ബന്ധപ്പെട്ട കരാർ കൊടുത്തത് തന്നെ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ്. കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ആളുകൾ ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് സമർത്ഥമായ തട്ടിപ്പുകൾ നടത്തുകയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, പണിയെത്തിക്കൂ കൈകളിൽ ആദ്യം എന്നിട്ടാവാം കമ്പ്യൂട്ടർ എന്ന് വിളിച്ച പാർട്ടിക്കാരാണ്. ആ പാർട്ടിക്കാരാണ് ഇന്ന് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് സമർത്ഥമായ തട്ടിപ്പുകൾ നടത്തുന്നത്. സീഡിറ്റ് പോലെ, IT വിഷൻ പോലെ, കെൽട്രോൺ പോലെ ഒട്ടനവധി സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. പക്ഷെ ആ സ്ഥാപനങ്ങൾക്കൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു സോഫ്റ്റ്വെയർ അത് അവരെ കൊണ്ട് ചെയ്യിക്കാതെ ഇത്തരം സ്വകാര്യ സ്ഥാപനങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത് കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുണ്ട്, അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഇലക്ട്രിസിറ്റി ബോർഡിന്
വേണ്ടി പോലും വലിയ എത്രയും വലിയ ഒരു ഇലക്ട്രിസിറ്റി അവർക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത് ഇലക്ട്രിസിറ്റിയിലെ ഐ ടി വിദഗ്ധരാണ്. പക്ഷെ ഇത്രയും ആളുകൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ഉണ്ട് എന്നിരിക്കെ അത്തരം സംഗതികളെ ഒന്നും ആശ്രയിക്കാതെ പുറത്തെ ആളുകൾക്ക് സ്റ്റാർട്ടപ്പുകൾക്ക് ഇത്തരം കരാറുകൾ ഏൽപ്പിക്കുന്നത് വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടത്താൻ വേണ്ടിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സർക്കാർ ലാഭ ബുദ്ധിയോടുകൂടിയിട്ടാണ് ഈ ഡാറ്റ കൈമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. കാരണം കഴിഞ്ഞ ദിവസം കണ്ണൂരിലെയും കാസർഗോഡെയും ഡാറ്റ ചോർന്നതിനെ പറ്റി ആരോഗ്യമന്ത്രിയോട് ചോദിച്ച സമയത്ത് വളരെ നിസ്സാരവൽക്കരിക്കുന്ന മറുപടിയാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അവരിപ്പോഴും ഇതിന്റെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. ഡാറ്റ എന്ന് പറയുന്നത് സ്വകാര്യ ആരോഗ്യ വിവരങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും വിലമതിക്കുന്ന ലോകത്തിലെ ഡാറ്റയാണ് എന്നാണ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഡാറ്റ വലിയ രീതിയിൽ ഡാറ്റയുടെ കാര്യത്തിൽ വലിയ അഴിമതി നടത്തുകയാണ് സംസ്ഥാന സർക്കാർ. ഞങ്ങൾക്ക് പറയാനുള്ളത് സംസ്ഥാന സർക്കാരുമായി ഈ ഒരു കരാർ ക്യൂബ് ഡോക്ടർമാർ കമ്പനിയുമായിട്ട് കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് ആ കമ്പനിയുടെ ക്രെഡിബിലിറ്റി നോക്കിയിട്ടില്ല. മാത്രമല്ല ഈ പ്രൊഡക്റ്റിന്റെ അവർ നൽകി സംസ്ഥാന സർക്കാരിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പ്രൊഡക്റ്റിന്റെ ഗുണനിലവാരം ആ ഗുണനിലവാര പരിശോധന സംസ്ഥാന സർക്കാർ പരിശോധിച്ചിട്ടില്ല. ഈ കമ്പനിയുമായിട്ട് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള എഗ്രിമെന്റ് എന്താണ്, കരാർ എന്താണ് എന്നത് വെളിപ്പെടുത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ തയ്യാറാക്കണം. ഡാറ്റ സുരക്ഷിതത്വം ഇല്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. സാമാന്യ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഏതൊരാൾക്കും, വലിയ കമ്പ്യൂട്ടർ വിദഗ്ധരൊന്നും ആവട്ടെ, വലിയ അപകടമൊന്നും വേണ്ട, ഏതൊരാൾക്കും ആ കെബ്ഡോക്ടറിന്റെ വെബ്സൈറ്റിൽ പോയിക്കൊണ്ട് വളരെ എളുപ്പത്തിൽ ഞാൻ നിങ്ങൾക്ക് അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, അത് എങ്ങനെയാണ് ആ ഡാറ്റ ചോരുന്നത് എന്നതിന്റെ വീഡിയോ ഇപ്പൊ തരാം. വളരെ വ്യക്തമായിട്ട് വളരെ ഒരു പ്രയാസവും ഇല്ലാതെ ആ ഡാറ്റ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങൾ വളരെ ഗൗരവമായിട്ട് കാണേണ്ടതുണ്ട്. ഇത്രയും ആളുകളുടെ ഡാറ്റ ഞങ്ങൾ വിളിച്ചന്വേഷിച്ച സമയത്ത് അവരുടെ വീട്ട് അഡ്രസ് ശരിയാണ്, അവരുടെ ഇമെയിൽ ഐ ഡി ശരിയാണ്, അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ശരിയാണ്, ഇത് നോക്കി ഡാറ്റ ചോർന്നിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന സർക്കാർ, അല്ലെങ്കിൽ സർക്കാർ സെർവറിൽ സൂക്ഷിച്ച ഡാറ്റ ഇതെങ്ങനെയാണ് പുറത്താകുന്നത്? മുഖ്യമന്ത്രി മറുപടി പറയണം, അധികാരികൾ മറുപടി പറയണം. അപ്പൊ തികഞ്ഞ കൃത്യവിലോപമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. വലിയ രീതിയിലുള്ള അഴിമതി ഈ സംഭവങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ സമഗ്രമായ അന്വേഷണം പറയണം, അന്വേഷണം വേണം. മലയാളികളുടെ ഡാറ്റ വിൽക്കുന്ന സർക്കാർ ഈ പ്രതിസന്ധി ഘട്ടത്തിലും പാവപ്പെട്ട നമ്മുടെ മലയാളികളുടെ ഡാറ്റ വിറ്റ് ലാഭം ഉണ്ടാക്കാൻ നോക്കുന്ന നിലപാട് അത് അപലപനീയമാണ് എന്നാണ് യുവമോർച്ചയ്ക്ക് പറയാറുള്ളത്. ഏകദേശം ഒരു 700 പേജോളം നമുക്ക് മോസില്ല ഫയർഫോക്സ് ഉപയോഗിച്ച് ബ്രൗസ് ചെയ്യുന്ന സമയത്താണ് ഈ സാധനം കിട്ടുന്നത്. സാധാരണ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു 1 GB ഡാറ്റ ഒക്കെയാണ് സാധാരണ രീതിയിൽ ബ്രൗസ് ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷെ അതിൽ നമ്മുടെ സെർച്ചിൽ ചെറിയൊരു സെറ്റിംഗ്സിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ 4 GB ഡാറ്റ ഒക്കെ ബ്രൗസ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ആകുമ്പോൾ 10,000 ആളുകളുടെ ഡാറ്റ അവൈലബിൾ ആണ്. ഇവർ ആവർത്തിച്ച് പറയുന്നത് ഞങ്ങളുടെ ഡാറ്റ ചോരില്ല, ഞങ്ങൾ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ടെന്നാണ്. ഒന്നും പാലിച്ചിട്ടില്ല, ഡാറ്റകൾ മുഴുവൻ പുറത്താണ്. ഞങ്ങൾ ചില ആളുകളോട് സംസാരിച്ചു, അതിന് വോയിസ് റെക്കോർഡ് വരെ ഉണ്ട് സംസാരിച്ചതിന്റെ. അപ്പൊ അവര് പറഞ്ഞത് ഞങ്ങൾ ഈ ഒരു സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച്, സർക്കാർ പറഞ്ഞതിന് അനുസരിച്ച് ഞങ്ങൾ ക്യൂബ് ഡോക്ടറിന്റെ ആ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു, ഞങ്ങൾ ആ സൗകര്യം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ വിവരങ്ങളാണ് പുറത്തായിട്ടുള്ളത്. ഇവരുടെ നോക്കൂ, നിങ്ങൾ നോർക്ക നോർക്കയുടെ നേതൃത്വം, നോർക്ക അവരുടെ പ്രൊമോഷനാണ്, അതിനകത്ത് ക്യൂബ് ഡോക്ടർ ഉപയോഗിച്ച് പ്രവാസികളെല്ലാം ഈ സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നോർക്ക പുറത്തിറക്കിയിരിക്കുന്ന പ്രൊമോഷനാണ് ഇതൊക്കെ കാണുന്നത്. അപ്പൊ ഇത്തരത്തിൽ വ്യാപകമായ തട്ടിപ്പ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അവരുടെ സെർവർ പോലും എന്താണ് സർക്കാർ സെർവറിൽ അല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഈ ഡാറ്റ ചോരേണ്ടതില്ല. അപ്പൊ ഇത് ഗുരുതരമായൊരു വിഷയമാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ട് ഗുരുതര വീഴ്ചയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ വേറൊരു കാര്യം, ഇത് ഈ ഡാറ്റകൾ കിട്ടാൻ ഒരു പണിയും ഇല്ല, വളരെ എളുപ്പമാണ്. ഞാൻ നിങ്ങൾക്ക് മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഞാൻ നിങ്ങളുടെ വാർത്താകേന്ദ്ര ഗ്രൂപ്പിലേക്ക് ഞാൻ ഇടാം, വാർത്താകേന്ദ്രത്തിൽ ഇട്ടാൽ മതി അല്ലേ.
어디요? ഈ ഒരു ഡാറ്റ അവർക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം.